ഹായ്, എല്ലാവർക്കും ബിജി നിലമ്പൂർ വ്ളോഗ്സിന്റെ ടൗൺ എക്സ്പ്ലോറിംഗ് സീരീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് മമ്പാട് ടൗൺ ആണ്. സി എൻ ജി റോഡിലാണ് മമ്പാട് ടൗൺ സ്ഥിതി ചെയ്യുന്നത്. മമ്പാട് ടൗണിന്റെ പ്രത്യേകത, ഇതിന്റെ ഒരു സൈഡ് പുള്ളിപ്പാടം വില്ലേജും ഇതിന്റെ അടുത്ത സൈഡ് മമ്പാട് വില്ലേജും ആണ്. മമ്പാട് ടൗണിലായിട്ട് ബസ് സ്റ്റാൻഡ് ഇല്ല, എന്നാൽ മഞ്ചേരി സൈഡിലേക്കും നിലമ്പൂർ സൈഡിലേക്കുമുള്ള ബസ്സുകളുടെ സ്റ്റോപ്പ് നഗര മധ്യത്തിൽ തന്നെയാണ് വരുന്നത്. അതുപോലെ ഇവിടുന്ന് കാരച്ചാൽ, പുള്ളിപ്പാടം, അതുപോലെ മേപ്പാടം വഴി മണ്ടൂർക്ക് വന്ന ബസ്സുകളെല്ലാം നഗര മധ്യത്തിലൂടെയാണ് പോകുന്നത്. ഇവിടുന്ന് പോകുന്ന നമുക്ക് ലഭിക്കുന്ന ബസ്സുകളുടെ ലിസ്റ്റ് ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. മമ്പാട് ടൗണിൻ്റെ ഓട്ടോ സ്റ്റാൻഡ് വരുന്നത് മമ്പാട് കോളേജ് റോഡിൻ്റെ ഓപ്പോസിറ്റായിട്ട് പുഴയിലേക്ക് പോകുന്ന റോഡിൽ തന്നെയാണ്. ഒരു നീണ്ട ക്യൂ ആണ് കേട്ടോ. രാവിലെയും വൈകുന്നേരം അങ്ങ് ട്രാൻസ്പോർട്ട് അവിടെ വരെ ഓട്ടോ ഉണ്ടാകാറുണ്ട്. ടാക്സി സ്റ്റാൻഡ് വരുന്നത് തോട്ടനക്കര പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ്. മമ്പാട് ടൗണിൽ നിന്ന് നമുക്ക് രണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എളുപ്പത്തിൽ പോകാം. ഒന്നാമത്തെ റെയിൽവേ സ്റ്റേഷൻ ഏറ്റവും അടുത്തിറക്കുന്നത് നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. മമ്പാട് നിന്ന് നിലമ്പൂരിലേക്ക് പോയി നിലമ്പൂരിൽ നിന്ന് കാളികാവിലേക്ക് പോകുന്ന റോഡിലാണ് നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. മമ്പാട് ടൗണിനോട് അടുത്തിറക്കുന്ന അടുത്ത റെയിൽവേ സ്റ്റേഷനാണ് വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ. വണ്ടൂരിൽ നിന്ന് കാളികാവ് റോഡിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ കിട്ടുന്നത്. നിലമ്പൂരിൽ നിന്ന് അടുത്ത റെയിൽവേ സ്റ്റേഷനാണ് വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിനുകളെല്ലാം നമുക്ക് വാണിയമ്പലം നിന്ന് കിട്ടുന്നതാണ്. ഇതൊരു ക്രോസിംഗ് സ്റ്റേഷൻ കൂടിയാണ്. മമ്പാടിൻ്റെ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് മമ്പാട് നിന്നും കോളേജ് റോഡിന് പോയി അവിടുന്ന് മേപ്പാടം റോഡിലേക്ക് തിരിയുന്നതിൻ്റെ വലത് സൈഡിലാണ് മമ്പാട് ഹെൽത്ത് സെൻറ്റർ ഉള്ളത്. കോളേജ് റോഡിന് തിരിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇടതുവശത്തായിട്ടാണ് ലൈഫ് മെഡിക്കെയർ എന്നുള്ള ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. ബിലൈറ്റ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് മമ്പാട് നിന്നും മഞ്ചേരി റോഡിൽ തോട്ടിനക്കര കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പ് എത്തുന്നതിന് മുമ്പാണ്. അതുപോലെ മമ്പാട് തോട്ടിനക്കര പാലം കഴിഞ്ഞ് പെട്രോൾ പമ്പ് കഴിഞ്ഞ് വലത് സൈഡിലാണ് അൽസ ഡെൻ്റൽ ഫ്ലെയർ ക്ലിനിക് ഉള്ളത്. മമ്പാട് നിന്ന് നിലമ്പൂർ റോഡിൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് റഹ്മത്ത് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. മമ്പാട് ടൗണിൽ തന്നെയാണ് മമ്പാട് ഡെൻ്റൽ ക്ലിനിക്ക് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ പോസ്റ്റ് ഓഫീസിന് തൊട്ടടുത്തായിട്ടാണ് ഉള്ള ബിൽഡിങ്ങിലാണ്. അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത ബിൽഡിങ്ങിലാണ് മിലാൻ ഡെൻ്റൽ കെയർ എന്നുള്ള ദന്താശുപത്രിയും സ്ഥിതി ചെയ്യുന്നത്. മമ്പാട് നിന്ന് കോളേജ് റോഡിൽ പഞ്ചായത്ത് ഓഫീസ് എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഇടത് സൈഡിലാണ് അൽ ഷിഫ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെൻ്റൽ കെയർ ഹോസ്പിറ്റൽ ഉള്ളത്. മമ്പാട് മഞ്ചേരി റോഡിൽ ടൗണിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഹൈ കെയർ ക്ലിനിക്ക് സ്ഥിതി ചെയ്യുന്നത്. ചൈൽഡ് കെയർ എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ന്യൂ ലൈഫ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് മമ്പാട് നിന്നും നിലമ്പൂർ റോഡിൽ വടപുറം ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പാണ്. ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയും അതുപോലെ വെറ്റിനറി സെൻ്ററും സ്ഥിതി ചെയ്യുന്നത് പുളിക്കലോടിയിൽ നിന്നും തൃക്കേക്കുത്ത് റോഡിലാണ്. വടവറം ഹെൽത്ത് സെൻ്റർ ഉള്ളത് വടവറം വണ്ടൂർ റോഡിൽ ക്ലീമീസ് യു പി സ്കൂളിന് അടുത്തായിട്ടാണ്. പുള്ളിപ്പാടം ഹെൽത്ത് സെൻറ്റർ വരുന്നത് പുള്ളിപ്പാടം എൽ പി സ്കൂളിലെത്തുന്നതിന് മുമ്പാണ്. മമ്പാട് പഞ്ചായത്തിൻ്റെ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് വരുന്നത് മമ്പാട് ടൗണിൽ നിന്നും എം ഇ എസ് കോളേജ് റോഡിൽ പോയി കുറച്ച് ദൂരം പോയി വലത് സൈഡിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. മമ്പാട് പഞ്ചായത്ത് നിലമ്പൂർ താലൂക്കിൽ ഉൾപ്പെട്ടതായതുകൊണ്ട് തന്നെ നിലമ്പൂർ താലൂക്ക് ഓഫീസ് വരുന്നത് വെളിയംതോട് നമ്മുടെ തേക്കി മ്യൂസിന് അടുത്തായിട്ടാണ്. ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ മമ്പാട് ടൗണിന് രണ്ട് വില്ലേജ് ഓഫീസ് വരുന്നുണ്ട്. മമ്പാട് വില്ലേജ് ഓഫീസ് വരുന്നത് പുളിക്കലോടി വണ്ടൂർ റോഡിലാണ്. അതുപോലെ പുള്ളിപ്പാടം വില്ലേജ് ഓഫീസ് വരുന്നത് മമ്പാട് നിലമ്പൂർ റോഡിൽ ലെഫ്റ്റ് സൈഡിലാണ്. മമ്പാട് പഞ്ചായത്തിൻ്റെ കൃഷിഭവൻ ഉള്ളത് മമ്പാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ്. മമ്പാട് ടൗണിൻ്റെ പോസ്റ്റ് ഓഫീസും അതുപോലെ ബി എസ് എൻ ഓഫീസും ടൗണിൻ്റെ ഉള്ളിൽ തന്നെയാണുള്ളത്. മമ്പാട് പഞ്ചായത്തിൻ്റെ കെ എസ് ബി ഓഫീസ് വരുന്നത് മമ്പാട് മേപ്പാടം റോഡിൽ വലത് സൈഡിലാണ്.
മമ്പാട് ടൗണിലായി തന്നെ മഞ്ചേരി ഭാഗത്തേക്കുള്ള ബസ് സ്റ്റോപ്പിൻ്റെ പുറകിലായിട്ടാണ് KPS ടൂറിസ്റ്റ് ഹോം ഉള്ളത്. അത്യാവശ്യം റൂമുകളും ഒരു കോൺഫറൻസ് ഹാളൊക്കെ ഉള്ളൊരു ടൂറിസ്റ്റ് ഹോമാണ് KPS. മമ്പാ ടൗണിൽ നിന്ന് നിലമ്പൂർ റോഡിലേക്ക് പോകുമ്പോൾ വളവറം ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്ക് താളിപ്പുഴ റോഡിൽ ഗാലക്സി ടൂറിസ്റ്റ് ഹോം ഉണ്ട്. അതുപോലെ വടവറം പാലത്തിന് അടുത്തായിട്ട് ഏറ്റവും ലാസ്റ്റുള്ള ലെഫ്റ്റ് സൈഡിലെ ബിൽഡിങ് ഒരു ടൂറിസ്റ്റ് ഹോമാണ്. വടവറം ജംഗ്ഷനിൽ നിന്ന് വണ്ടൂർ റോഡിലേക്ക് കയറുന്ന റൈറ്റ് സൈഡിലായിട്ടാണ് സിറ്റി ടൂറിസ്റ്റ് ഹോം സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം നല്ല റൂമും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ടൂറിസ്റ്റ് ഹോമാണ് സിറ്റി ടൂറിസ്റ്റ് ഹോം. വടവറം ജംഗ്ഷനിൽ നിന്ന് വണ്ടൂർ റോഡിലേക്ക് പോകുമ്പോൾ പാലപറമ്പ് എത്തുന്നതിന് മുമ്പായിട്ട് റൈറ്റ് സൈഡിലായിട്ട് റൊസാരി ടൂറിസ്റ്റ് ഹോം ഉണ്ട്. AC നോൺ AC റൂമുകളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വാസ് റെസിഡൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഹോം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. മമ്പാ ടൗണിൽ നിന്ന് വരുമ്പോൾ വളവറം ജംഗ്ഷനിൽ എത്തുന്നതിന് മുമ്പായിട്ട് ന്യൂ ലൈഫ് ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് CH ലോഡ്ജിംഗ് റൂംസ് അവൈലബിൾ ആണ്. AC ആൻഡ് നോൺ AC റൂംസ് നമുക്കിവിടെ ലഭിക്കും. മമ്പാ ടൗണിൽ നിന്ന് വരുമ്പോൾ വടവറം എത്തുന്നതിന് മുമ്പായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് റോക്ക്ഡെയിൽ റിസോർട്ട് കിട്ടുന്നുണ്ട്. 17 കോട്ടേജുകൾ അടങ്ങിയ ഒരു റിസോർട്ടാണ് റോക്ക്ഡെയിൽ റിസോർട്ട് എന്നുള്ളത്. ഇതിൻ്റെ റേറ്റ് കാര്യങ്ങൾ അതുപോലെ ഫോൺ നമ്പർ ഇവിടുത്തെ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഞാനിവിടെ വീഡിയോ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മമ്പാടിൽ നിന്ന് വരുമ്പോൾ ബീമ്പിങ്ങിൽ നിന്ന് ഓടായിക്കൽ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് പുള്ളിപ്പാടം കഴിഞ്ഞ് പോകുമ്പോഴാണ് നമുക്ക് ഈ റിവർ ബീച്ച് എന്നുള്ള ഒരു റിസോർട്ട് കിട്ടുന്നത്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡും ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു റിവർ ബീച്ചിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്പർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. വടവറത്ത് നിന്ന് വണ്ടൂർ റോഡിലേക്ക് വരുമ്പോൾ റോയൽ സൈഡിലായിട്ട് ജ്ഞാനായ വർക്കിംഗ് വുമൺസ് ഹോസ്റ്റൽ ഉണ്ട്. ലേഡീസിനൊക്കെ ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുന്നതാണ്. ഫ്യൂവൽ സ്റ്റേഷൻസ് ടൗണിനടുത്തുള്ളത് തോട്ടിനക്കര കഴിഞ്ഞ വടത്തിന് റൈറ്റ് സൈഡിലുണ്ട് ഒരു പമ്പ്. അതുപോലെ മമ്പാട് നിന്ന് നിലമ്പൂരിലേക്ക് വരുമ്പം താണയിൽ ഒരു നയരയുടെ പമ്പ് അവൈലബിൾ ആണ്. അതുപോലെ വടവറത്ത് നിന്ന് വണ്ടൂർ റോഡിലേക്ക് പോകുമ്പോൾ കമ്പനിപ്പടിയിലൊരു പമ്പ് നമുക്ക് അവൈലബിൾ ആണ്. മമ്പാ ടൗണിൽ നിന്നും നിലമ്പൂർ റോഡിൽ പോകുമ്പോൾ റൈറ്റ് സൈഡിലാണ് IK ഹാൾ ഉള്ളത്. മമ്പാട് നിലമ്പൂർ റോഡിൽ ബീമ്പിങ്ങിൽ കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് സ്റ്റാർച്ച് എന്ന പേരിലൊരു ഹാൾ ഉള്ളത്. നമുക്ക് കല്യാണങ്ങൾ കൂടിച്ചേരലുകളൊക്കെ നടത്താൻ പറ്റുന്ന കുറഞ്ഞ നിരക്കിൽ നടത്താൻ പറ്റുന്ന ഒരു ഹാളാണ് സ്റ്റാർച്ച്. ഇവരുടെ തന്നെ ബസ്സുകൾ നമുക്ക് കല്യാണത്തിന് വിളിക്കാവുന്നതാണ്. നല്ല പാർക്കിംഗ് സ്പേസും അവൈലബിൾ ആണ്. മമ്പാ ടൗണിൽ നിന്നും നിലമ്പൂർ റോഡിൽ വടവറം ജംഗ്ഷനിൽ നിന്ന് വണ്ടൂർ റോഡിലേക്ക് വരുമ്പോൾ പാറമ്പ് സ്റ്റോപ്പ് എത്തുന്നതിന് മുമ്പ് റൈറ്റ് സൈഡിലാണ് വാസരിന ഓഡിറ്റോറിയം ഉള്ളത്. വടവറം വണ്ടൂർ റോഡിൽ പുളിക്കരോടി ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് റൈറ്റ് സൈഡിലാണ് KS കൺവെൻഷൻ സെൻറ്റർ ഉള്ളത്. വണ്ടൂർ റോഡിൽ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ കാട്ടുമുണ്ട സ്റ്റോപ്പിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് തോട്ടത്തിൽ കൺവെൻഷൻ സെൻറ്റർ ഉള്ളത്. മമ്പാട് നിലമ്പൂർ റോഡിൽ വരുമ്പോൾ വടവറം ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പായിട്ട് റൈറ്റ് സൈഡിലായിട്ട് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ ഒരു പാരിഷ് ഹാൾ അവൈലബിളാണ്. മമ്പാട് നിലമ്പൂർ റോഡിൽ ബീമ്പിങ്ങിൽ നിന്ന് ഓടായിക്കൽ എത്തി അവിടുന്ന് കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് ഈയൊരു ഓഡിറ്റോറിയം ഉള്ളത്. ഓടായിക്കൽ നിന്ന് പുള്ളിപ്പാടത്തിലേക്കുള്ള റോഡ് കഴിഞ്ഞിട്ട് കറുകമണ്ണ എത്തുമ്പോഴാണ് ഈ ഒരു PG ഹാൾ ഉള്ളത്. മമ്പാട് നിന്ന് നിലമ്പൂരിലേക്ക് വരുമ്പോൾ താണ കഴിഞ്ഞിട്ടാണ് സ്പ്രിംഗ് സ്കൂളിൻ്റെ ഓപ്പോസിറ്റാണ് ടീക് ടോൺ എന്നൊരു ഔട്ട്ഡോർ ഓഡിറ്റോറിയം ഉള്ളത്. മമ്പാ ടൗണിൻ്റെ ഒരു നല്ല ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് ഉയർത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്നുള്ളത്. അത്യാവശ്യം സന്ദർശകരൊക്കെ വരുന്ന ഒരു സ്പോട്ടാണ് ഈ ഒരു ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്നുള്ളത്. ഈ പാലത്തിലൂടെ നടന്ന് ഫോട്ടോസ് എടുക്കുവാനും വിവാഹ ഫോട്ടോസൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് പലരും ഇവിടെ വരാറുണ്ട്. ഇതിൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു മലനിരകളാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. നല്ല അത്യാവശ്യം നല്ലൊരു വ്യൂ ഉള്ളൊരു സ്പോട്ടാണ് ഈ ഒരു ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ്. റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ ഏറ്റവും അടുത്തായിട്ടാണ് റിവർ ലാൻഡ് എന്നൊരു കുട്ടികൾക്കുള്ളൊരു പാർക്കും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ റെഗുലേറ്റർ കം ബ്രിഡ്ജ് കഴിഞ്ഞ് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് പോകുന്ന വഴിക്കാണ് ഈ ഒരു റിവർ ലാൻഡ് എന്നുള്ള പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഈവനിങ്ങിലാണ് ഈ ഒരു പാർക്ക് ഓപ്പൺ ആകുന്നത്. അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ വന്ന് സന്ദർശിക്കുന്ന ഒരു അടിപൊളി പാർക്കാണ് ഈ റിവർ ലാൻഡ് എന്നുള്ള പാർക്ക് എന്നുള്ളത്. അതുപോലെ കുട്ടികൾക്കുള്ള ഒരുപാട് പ്ലേയിങ് ഐറ്റംസ് ഇവിടെ ഇവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ഏരിയയിൽ ഇവർ ഈ ഒരു പാർക്ക് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റും ഇതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഓടായിക്കൽ ഫാമിലി ആയിട്ട് വരുന്നവരെന്തായാലും സന്ദർശിക്കേണ്ട ഒരു ഏരിയയാണ് ഈ ഒരു റിവർ ലാൻഡ് എന്നുള്ള പാർക്ക്.
മമ്പാട് മേപ്പാടത്തുള്ള ഈ ഒരു ഏരിയയെ പറയുന്ന പേര് മേപ്പാടം ഫോട്ടോ പോയിൻ്റ് എന്നാണ്. നല്ല മലനിരകളുടെയും ആ പാടത്തിൻ്റെ പച്ചപ്പൊക്കെ വരുമ്പോൾ നല്ലൊരു മനോഹരമായൊരു ഫോട്ടോ ഫ്രെയിമാണ് നമുക്ക് കിട്ടുക. മമ്പാട് ഗ്രാമപഞ്ചായത്തിൻ്റെയും നിലമ്പൂർ നഗരസഭയുടെയും അതിർത്തിയാണ് വടവറം പാലം. വടവറം പാലത്തിനടുത്തായിട്ട് മമ്പാട് ഗ്രാമപഞ്ചായത്ത് ഒരു ടേക്ക് എ ബ്രേക്ക് എന്നുള്ളൊരു വഴിയോര വിശ്രമ കേന്ദ്രം ഇവിടെ ഇവർ ഒരുക്കിയിട്ടുണ്ട്. ബാത്റൂമും കാര്യങ്ങളൊക്കെ എല്ലാം ഉള്ളൊരു വിശ്രമ കേന്ദ്രമാണ്. മമ്പാട് മേപ്പാടം റോഡുള്ള ഈ ഒരു സ്ഥലം കുറച്ച് നാൾ മുമ്പേ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിരുന്നു. അതിന് കാരണം ഇവിടെ സൂര്യകാന്തി പൂക്കളും മല്ലി പൂക്കളൊക്കെ വെച്ചിട്ടൊരു മനോഹരമായ ഒരു ഗാർഡൻ ഇവിടെ സെറ്റ് ചെയ്തിട്ട് സന്ദർശകർക്ക് അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടായിരുന്നു ആ സമയത്ത്. ഇത് ഹൈലൈറ്റ് ഗ്രൂപ്പിൻ്റെ ഒരു അടിപൊളി മാള് മമ്പാട് നിന്ന് ടാണയ്ക്കും വടവറത്തിനും ഇടയ്ക്കായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ പ്രൊജക്റ്റും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഫ്രെയിം ചെയ്തതിൻ്റെ ഉള്ളിലാണ് ആ ഒരു സ്പോട്ടുള്ളത്. അപ്പോൾ അടുത്ത ടൗണുമായിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ ഫ്രം ബിജി നിലമ്പൂർ.